എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഓറിഗാമിയെ കുറിച്ചാണ്. ഓറിഗാമി എന്നത് ഒരു ജപ്പാനീസ് ആർട്ടാണ്. ഇതിൽ പല പല രൂപങ്ങൾ പേപ്പർ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ഓറിഗാമിയിൽ ഉപയോഗിക്കുന്ന പേപ്പറുകൾ എങ്ങനെയൊക്കെ മടക്കിയെടുക്കാം എന്ന് നോക്കാം. അത് നമുക്ക് പോയാലോ. ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് ഇതുപോലെയുള്ള പീസുകൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ്. അതിന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് A4 സൈസിലുള്ള പേപ്പറാണ്. ഇതിൽ പല കളറുള്ള പേപ്പറുണ്ട്. നമുക്ക് ആദ്യം ചെയ്യുന്നത് ഇതൊന്ന് സ്കെയിൽ ഉപയോഗിച്ച് മെഷർ ചെയ്ത് എടുക്കണം. നമുക്ക് വേണ്ടത് 7 സെൻറ്റിമീറ്റർ നീളവും 4 സെൻറ്റിമീറ്റർ വീതിയുള്ള പേപ്പേഴ്സാണ്. അതിന് നമ്മൾ ആദ്യം ഈ A4 സൈസ് പേപ്പർ കട്ട് ചെയ്തെടുക്കണതാണ്. ഏഴ് സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് 4 സെൻറ്റിമീറ്റർ വീതിയാണ്. ഇങ്ങനെ നമ്മൾ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പേപ്പറിൻ്റെ നീളം 7 സെൻറ്റിമീറ്ററും വീതി 4 സെൻറ്റിമീറ്ററുമാണ്. ഇത് ഇനി എങ്ങനെ മടക്കാം എന്നുള്ളത് നോക്കാം. ആദ്യം ഇങ്ങനെ ഒരു മടക്ക് മുടക്കണം. പിന്നെ ചെയ്യേണ്ടത് സെൻറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരു മടക്ക് മുടക്കുക. പിന്നെ ഉള്ളത് ഇവിടെ നിന്ന് താഴോട്ട് 2 സൈഡിലേക്കും മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ 2 കോർണറും ഒന്ന് മടക്കിയെടുക്കണം. വീണ്ടും നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് മടക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പം നമ്മുടെ ഒറിഗാമി പേപ്പർ റെഡിയായി. ഒന്നുകൂടെ കാണിക്കാം. ഇങ്ങനെ ഒന്ന് മടക്കുക. വീണ്ടും അവിടുന്ന് മടക്കുക. അവിടുന്ന് താഴോട്ട് മടക്കുക. 2 സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മടക്കുക. പിന്നെ ഈ കോർണർ ഒന്ന് മടക്കി കൊടുക്കുക. ഇതാണ് ഒരു രീതിയിലുള്ള ഒറിഗാമി പീസസ്. തീർന്നില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചേർത്ത് ചേർത്തെടുക്കേണ്ടതാണ്. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ
രണ്ട് വശവും ഒന്ന് കൈ കൊണ്ട് ഒന്ന് റൗണ്ട് ഷേപ്പിൽ ചുറ്റിയെടുക്കണം. ഉണ്ടാക്കുന്ന എല്ലാ പീസും ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വളച്ച് എടുക്കേണ്ടതാണ്. എന്നാലേ ആ പീസസിന് ഒരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഒരു രീതിയിലുള്ള ഒറിഗാമി പീസസ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് വേറൊരു രീതിയാണ്. അതിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലുള്ള സ്ക്വയർ പേപ്പറാണ്. ഇതിൽ ഞാൻ എടുത്തിരിക്കുന്നത് 7 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെയ്യേണ്ടത് ഇങ്ങനൊരു മടക്ക് മടക്കണം. പിന്നീട് ഇങ്ങനെ മടക്ക് വാങ്ങണം. അതിനുശേഷം നമ്മൾ ക്രോസ് മടക്കിയെടുക്കണം. രണ്ട് സൈഡിലേക്കും ക്രോസ് മടക്കിയെടുക്കുക. അതിനുശേഷം ഇങ്ങനെ പിടിക്കുക. അതിനുശേഷം അടുക്കൂടെ അടുക്കൂടെ ഓപ്പോസിറ്റ് രീതിയിലൊന്ന് മടക്കിയെടുക്കണം. പിന്നെ ചെയ്യേണ്ടത് മേലോട്ട് മടക്കുക. രണ്ട് സൈഡിലും മേലോട്ട് മടക്കിയെടുക്കണം. ഇതിനകത്ത് വരുന്ന പീസും രണ്ട് സൈഡിലേക്കും മടക്കിയെടുക്കണം. അതിനുശേഷം രണ്ട് കോർണറിലേക്കും മടക്കി വെച്ച പീസ് ഒന്നുകൂടെ മടക്കണം. വീണ്ടും ഇത് ഓപ്പോസിറ്റ് രീതിയിൽ മടക്കിയെടുക്കുക. അപ്പം നമ്മുടെ ഒരു സൈസിലുള്ള ഒറിഗാമി പീസ് റെഡിയായി. ഒന്നുകൂടെ കാണിച്ചു തരാം. ആദ്യം ഇങ്ങനെ മടക്കുക. വീണ്ടും ഇങ്ങോട്ട് മടക്കുക. അതിനുശേഷം ഇവിടുന്ന് കോർണറിലേക്ക് മടക്കിയെടുക്കുക. ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ കോർണറിലേക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം ഇങ്ങനെ തുറന്നെടുക്കുക. ഇത് ഓപ്പോസിറ്റ് രീതിയിൽ മടക്കിയെടുക്കണം. എന്നിട്ട് ഈ ഓരോ പീസും മേലോട്ട് മടക്കുക. അകത്ത് വരുന്ന ആ പീസും രണ്ട് സൈഡിലേക്കും മടക്കിയെടുക്കണം. എന്നിട്ട് ഒന്നുകൂടെ കോർണറിലേക്ക് മടക്കിയെടുക്കണം. പിന്നെ നമ്മളത് ഓപ്പോസിറ്റ് രീതിയിൽ മടക്കിയെടുക്കുക. ഇതാണ് വേറെ രീതിയിൽ മടക്കുന്നത്. ഇനിയുള്ളത് വേറൊരു രീതിയാണ്. അത് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സ്ക്വയർ പേപ്പറാണ്. അത് നിങ്ങൾക്ക് ഏത് സൈസിലുള്ളത് വേണമെങ്കിലും എടുക്കാം. ആ സ്ക്വയർ പേപ്പറ് ഇങ്ങനെ ഒന്ന് മടക്കിയെടുക്കണം. പിന്നെ അവിടുന്ന് ഓപ്പോസിറ്റ് രീതിയിൽ ഒന്നുകൂടെ മടക്കണം. അതിനുശേഷം ഇത് മറിച്ച് വെച്ചിട്ട് ഈ സൈഡ് ഓപ്പോസിറ്റ് സൈഡ് ഒന്ന് മടക്കിയെടുക്കുക. അപ്പം നമുക്ക്
ഈ രൂപത്തിൽ കിട്ടും, എം രൂപത്തിൽ കിട്ടും. അത് നിവർത്തി വയ്ക്കുക, വീണ്ടും ഓപ്പോസിറ്റ് രീതിയിൽ മടക്കുക. എന്നിട്ട് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കണം, അതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കണം. വീണ്ടും ഒന്നുകൂടെ മടക്കുക, ഓപ്പോസിറ്റ് എടുത്ത് വെച്ച് ഡെപ്പോസിറ്റ് വെച്ചിട്ട് വീണ്ടും മടക്കുക. വീണ്ടും ഒന്നുകൂടെ മടക്കണം. ഇവിടെയും വീണ്ടും ഒന്നുകൂടെ മടക്കുക. നമുക്ക് നമ്മുടെ മടക്കെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ മടക്കെല്ലാം കഴിഞ്ഞിരിക്കുകയാണ്. വീണ്ടും ഇങ്ങനെ തുറന്നെടുത്തിട്ട് നമ്മൾ ആദ്യം മടക്കിയ രീതിയിൽ ഒന്ന് മടക്കിയെടുക്കണം. എന്നിട്ട് ഈ പാട് വെച്ചിട്ട് നമുക്ക് മടക്കിയെടുക്കണം. അതിനുശേഷം ഈ ഒരു കോർണറിലെ പേപ്പറ് ഒന്നിങ്ങനെ മടക്കിയെടുത്തിട്ട് ഇങ്ങനെ തുറന്നെടുക്കണം. അടുക്കൂന്ന് ഇങ്ങനെ തുറന്നെടുക്കുക. അടുക്കൂന്ന് ഇങ്ങോട്ട് തുറന്നെടുത്തതിന് ശേഷം ഇതിങ്ങനെ ചേർത്തെടുക്കണം, രണ്ടായിട്ട് ചേർത്തെടുക്കുക. അതിനുശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുക. വീണ്ടും നമ്മൾ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ തുറന്നെടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിങ്ങനെ എം രീതിയിൽ കിട്ടുന്നതാണ്. അടുത്ത വീഡിയോയിൽ ഈ പീസസ് ഒക്കെ വെച്ച് എങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഗുഡ് ബൈ.